വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഐ എൽ ടി എസ് ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വർക്കായാലും ആ ഡിഗ്രി ആശം ഞാൻ ഉറപ്പായിട്ടും അത്ര ഫീലാണ് ഈ പടം. ധൈര്യമായിട്ട് പാരന്റ്സിന്റെ കൂടെ ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് വരിക. ചേട്ടാ, ഇത് കൂടുതൽ സിനിമയെ പറ്റി എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ സ്പോയിലർ ആവുമെന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം ഇതിനകത്ത് ഓരോ മൊമെന്റും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫീലാണ്. അത് എനിക്കറിയില്ല, നിങ്ങളുടെ മോൻ കണ്ടിട്ട് മനസ്സിലാവണമെന്ന് അറിയില്ല. പക്ഷേ ഈ പടം ഒരു ഭയങ്കര ഫീലാണ്. മസ്റ്റായിട്ട് ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലെ ഏറ്റവും വലിയ മിസ്സായിരിക്കും. നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് പടം മറക്കായാലും ഞാൻ തരും കാശ്. കാരണം അത്ര കോൺഫിഡൻറ്റോടുകൂടി ഞാനത് പറയണത്. ധൈര്യമായിട്ട് വായോ തിയേറ്ററിലായിട്ട്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. റൊമാൻസ് ഉണ്ട്, കോമഡി സെൻറ്റിമെൻസുകൾ ഉണ്ട്. സെക്കൻഡ് ഹാഫ് വളരെ നല്ല ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കുറച്ച് ലോജിക്കൽ എറേഴ്സ് തോന്നി. അത്രയും നല്ല ഫിലിമാണ്, കണ്ടിരിക്കാം. ഗൗരി തന്നെ അഭിനയിച്ചത്, ഗൗരി അശ്വിൻ നല്ല കോമ്പിനേഷൻ ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തും കൈയടിയുണ്ട്, ചിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു പക്ക ഫാമിലി എൻ്റർടൈനർ ആണ്. നമ്മൾ പലപ്പോഴും ഫ്രണ്ട്ഷിപ്പായിട്ട് സ്റ്റാർട്ടായിട്ട് അത് ഒരു പ്രണയത്തിലോട്ട് പോകും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഞങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും റിലേറ്റ് ആവും. ഷീലാമ്മ അടിപൊളിയാണ്. ഷീലാമ്മ എനിക്ക് തോന്നുന്നു ഒരു ട്രിബ്യൂട്ട് ആയിരുന്നു. മനസ്സിനക്കരയൊക്കെ നമ്മൾ കണ്ട് അത്ര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അതുപോലെ ദിവ്യാനി ചേച്ചി ആയാലും ജോണി സാർ ആണെങ്കിലും നമ്മൾ ആ നാണവും റൊമാൻറ്റിക് ആംഗിളിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കുറേ പഠിച്ചു ഈ സിനിമയിൽ. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ്. എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പടം ഞങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ അഭിനയിച്ച സിനിമയാണ്, നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. ഞാൻ വളരെ ഉറപ്പായിട്ട് ഭയങ്കര ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവരും കാണണം ഈ പടം, മിസ് ചെയ്യരുത്. പ്രത്യേകിച്ച് എല്ലാത്തരം പ്രേക്ഷകർക്കും, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു പിള്ളേർക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന സിനിമ, ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും. ആറേഴ് മാസത്തിനകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമ, നല്ല കാസ്റ്റിംഗ്, നല്ല ഫോട്ടോഗ്രാഫി, നല്ല അഭിനയം, എല്ലാവരുടെ അഭിനയം നല്ലതാണ്. എല്ലാവരും വന്ന് കാണണം അനുരാഗം, നല്ല സൂപ്പർ സിനിമയാണ്. പടം നൈസാണ്. അപ്പൊ നിങ്ങളെല്ലാവരും എന്തായാലും ടിക്കറ്റ് എടുത്ത് നോക്ക്. പടം അതിമനോഹരമായ പടമാണ്, നല്ല ഗംഭീരമായ കുടുംബ ചിത്രമാണ്. പ്രകാശം പറക്കട്ടതിന് ശേഷം ഷൈദീന പടമാണ്. ഗംഭീരമായിട്ട് കുടുംബ പ്രേക്ഷകർക്ക് എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല പാട്ടുകളാണ്, നല്ല ഫോട്ടോഗ്രാഫി. ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അശ്വിൻ്റെ അഭിനയം, ദേവയാനി, ജോണി ആൻ്റണി, ഒരു പ്രത്യേക സബ്ജക്റ്റ്, സൂപ്പർ. എല്ലാവരും പോയി കാണണം, അത്രയും ഭംഗിയായിട്ട്. ഷീലാമ്മയും വളരെ നന്നായി, ഇത്തിരി കൂടി വേണം തോന്നി, അത്ര നന്നായി അഭിനയിച്ചു. പ്രേക്ഷകരോട് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. വലിയ മൂവീസ് മാത്രമല്ല, വലിയ പടങ്ങൾ മാത്രമല്ല, ചെറിയ പടങ്ങൾക്കും ഞങ്ങൾ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ വന്നവരെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മൂവിയാണ്, നിങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ല പടമായിരുന്നു, സൂപ്പർ പടമായിരുന്നു. നല്ല സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇമോഷണൽ മൂവിയായിരുന്നു. കുറച്ച് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് പാട്ടും നല്ല സൂപ്പർബായിട്ടുള്ള കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കുറേ പേരുടെ തിരിച്ചുവരും, ഷീലാമ്മ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചുവരും. അശ്വിനും മൂസിയും ഒക്കെ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായി. അതിൽ അത്യാവശ്യം നല്ല ഫാമിലി എൻ്റർടൈനർ ആയിരുന്നു, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റാവുന്ന പോലത്തെ ഒരു ഫാമിലി മൂവിയാണ്. അങ്ങനെ വലിയ ബ്ലോക്ക് ബസ്റ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കോമൺ നല്ല ഒരു മൂവിയായിരുന്നു. സാറൊക്കെ നന്നായിട്ട് നല്ല ഒരു അഭിനയമായിരുന്നു. പ്രണയത്തിൻ്റെ ഒരു പുതിയ മാനന്തല്ലേ. പടം നല്ലതാ വന്നിരിക്കും, എല്ലാവരും തിയേറ്ററിൽ വന്ന് പാരുങ്ക. അനുരാഗം തിയേറ്റർ എക്സ്പീരിയൻസ് കൂടിയ ഒരു പടം, വിസ്വലി മ്യൂസിക്കലി നല്ലാ വന്നിരിക്കു. എല്ലാവരും തിയേറ്ററിൽ വന്ന് പാരുങ്ക്. താങ്ക് യു. எந்த ஆர்டிஸ்ட் வந்து இம்ப்ரெஸ் பண்ணால் எல்லாருமே நல்லா பண்ணியிருந்தாங்க. ஒரு லவ் பேஸ்டான மேட்ரு தானே, ஏன்னா பேர் பேராக ஒர்க் பண்ணும்போது அவங்கவுங்க செக்மெண்ட் செக்மெண்ட்டாக நல்லா ஒர்க் ஆயிருந்தது. ஸோ அது இவங்க தான் நல்லா பண்ணாங்க அப்படின்னு எல்லோரும் நல்லா பண்ணியிருந்தாங்க. சீலமாக சீனியராக இருந்தாலும் அவங்க அந்த சீனியாரிட்டிலாம் எதுவும் தெரியல. ஜவனீஸ்வரோட அவங்க அம்மா பையன் அந்த மாதிரியான ஃபீல் தான் இருந்தது. அவங்க செட்டில் இருந்து பேசுகிறப்பவே நமக்கு அந்த மாதிரி ஃபீல் தான் இருக்கும். சீனியர் மாதிரியான ஃபீலே இல்லை, ரொம்ப ஃப்ரெண்ட்லியாக சின்ன பசங்களை ஹேண்டில் பண்ணி அந்த மாதிரி தான் இருந்தாங்க செட்டில். ஏன்னா ஷூட்டர் நல்லா ஹாப்பியாக போச்சு, யாரும் மிஸ் ஆயிருது. எல்லாருக்கும் இஷ்டப்படுறது நல்ல விஷயம். വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഐ എൽ ടി എസ് ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.